നമസ്കാരം. അഖില കേരള പണിമുടക്ക് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ചൊവ്വാഴ്ച, അതായത് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കുന്ന ഈ പണിമുടക്ക്, 48 മണിക്കൂർ നീണ്ട ഈ പണിമുടക്കിൽ കേരളം ഏറെക്കുറെ നിശ്ചലമായിരിക്കുകയാണ്. ഈ അവസാന ലാപ്പിൽ നമുക്ക് എങ്ങനെയാണ് ഈ പണിമുടക്കിനെ വിലയിരുത്താനാവുക? കുമാർ, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ, കുമാറിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ അതിലെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ അതിലൊരു വാക്കുകൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയേണ്ടി വരും. കാര്യം കേരളം നിശ്ചലമായി എന്ന് പറയുമ്പോൾ കേരളം മാത്രമേ നിശ്ചലമായിട്ടുള്ളൂ. ഈ അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കുമാർ ആമുഖത്തിൽ പറഞ്ഞത് അഖില കേരള പണിമുടക്കം. കാര്യം അഖിലേന്ത്യാ പണിമുടക്കിൻ്റെ ഒരു പരിവേഷമില്ലാതെ ഇത് അഖില കേരള പണിമുടക്കായി ഒതുങ്ങുകയാണ് നമ്മൾ ചെയ്തത്. അതിൽ തന്നെ നമ്മൾ 2 ദിവസം എന്തെല്ലാം നാടകീയമായ സംഭവങ്ങളാണ് കണ്ടത്. ഒരർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ചാ വിഷയമായി മാറിയ ഒരു കാര്യമുണ്ട്. കാര്യം പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്നാണ് പൊതുവേ ഈ പാർട്ടിയെക്കുറിച്ച് പറയാറുള്ളത്. തൊഴിലാളി വർഗത്തോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പാർട്ടി, മുതലാളിമാരുടെ ചൂഷണത്തിൽ നിന്നും തൊഴിലാളികളെ രക്ഷിക്കുന്ന പാർട്ടി, ഇങ്ങനെയൊക്കെയാണ് കാലാകാലങ്ങളിലായി ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തെ സംഭവങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് തൊഴിലാളിക്ക് വേണ്ടിയുള്ള പാർട്ടിയാണോ അതോ തൊഴിൽ കൊടുക്കാൻ തൊഴിലല്ല തൊഴിൽ കൊടുക്കാനുള്ള പാർട്ടിയാണോ എന്ന്. കാര്യം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ കൂടിയും പല സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ, ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മൂക്കിടിച്ച് പഞ്ചറാക്കിയ ഒരു സംഭവം, തുടർന്ന് രാത്രി ഇന്നലെ കണ്ണൂരിൽ രാത്രി രോഗിയുമായി പോയ ഒരു കാറിൻ്റെ കാറ്റ് അഴിച്ചുവിടുന്ന ഒരു സംഭവം ഉണ്ടായി. ഇന്നിപ്പോൾ രാവിലെ കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിലെത്തിയ അധ്യാപകരെ അവിടുത്തെ സ്റ്റാഫ് റൂമിൽ പൂട്ടിയിട്ട സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന ഒരു വാർത്ത കളിക്കവള KSRTC ഡിപ്പോയിൽ നിന്നാണ്. അവിടെ ഡ്യൂട്ടിക്കെത്തിയ ജീവനക്കാരെ, കണ്ടക്ടറെ ഉൾപ്പെടെ മുഖത്ത് തുപ്പുകയും ചവിട്ടുകയും ഒക്കെ ചെയ്ത സംഭവം. പാപ്പനംകോട് ഡിപ്പോയിലെ ഒരു ഡ്രൈവറുടെ മൂക്കിൽ ഇത് നേരത്തെ ഓട്ടോ ഡ്രൈവർക്ക് നേരിട്ട അതേ ഒരു ദുരനുഭവം തന്നെയാണ്. അയാളുടെ മൂക്കിടിച്ച് പരിമമാക്കി എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ സത്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ നടക്കുന്ന ഒരു ചർച്ച എന്നുള്ളത് ഇത് ശരിക്കും തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണോ അതോ തൊഴിലാളി വിരുദ്ധ പാർട്ടിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ഒരു ചർച്ച നടക്കുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇതിന് ഓർക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ കോലാഹലങ്ങൾ ഇതിനോടകം തന്നെ, ഇനിയും പണിമുടക്ക് അവസാനിക്കായി മണിക്കൂറുകൾ ഇനിയുമുണ്ട്, ഇത്രയും നമ്മൾ ഈ പണിമുടക്കിനെ വിലയിരുത്തുമ്പോൾ തന്നെ ഈ സമയം കൊണ്ട് തന്നെ അനവധി സംഭവങ്ങൾ, അതായത് ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന നിരവധി സംഭവങ്ങൾ ഈ പണിമുടക്ക്. അല്ല കുമാർ, ഓർത്ത് ചിരിക്കാനെന്ന് പറയുമ്പോൾ തന്നെ ചിരിയുടെ അപ്പുറത്ത് വലിയ ഗഗനമായ ചിന്ത വേണ്ട ചില വിഷയങ്ങൾ കൂടെ ഉണ്ട്. കാര്യം വലിയ ഒരു മഹാമാരി കാലത്തിന് ശേഷം, ഏകദേശം 2 വർഷത്തോളം നീണ്ടു നിന്ന മഹാമാരി കാലം, ഇതിൻ്റെ 2 ഇടവേളകളിലായി വന്ന 2 ലോക്ക്ഡൗണുകൾ, ഇതൊക്കെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ പാടെ തകർത്തിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വീണ്ടു വിചാരവുമില്ലാതെ ഒരു ശനി ഞായറിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു തിങ്കൾ ചൊവ്വ ഇത്തരത്തിൽ പണിമുടക്കായി വരുന്നത്. കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ തന്നെ ഇതിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ കഴിഞ്ഞ ഒരു ബുധനാഴ്ചയ്ക്ക് ശേഷം നമ്മൾ സമീപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് പോലും ഇടപെട്ടിട്ടുള്ള കടക്കാരാകട്ടെ, ബാങ്ക് ജീവനക്കാരാകട്ടെ, മറ്റ് മേഖലകളിലുള്ള എല്ലാവർക്കും ഒരു ആഘോഷത്തിൻ്റെ മൂടായിരുന്നു. കാര്യം ഇനി വരുന്ന 4 ദിവസം എല്ലാം അവധിയാണേ, അതുകൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ ബാങ്കിൽ പോകുമ്പോഴും പറയുന്ന കാര്യമാണ് ഇനി ശനി ഞായർ തിങ്കൾ ചൊവ്വ ട്രാൻസാക്ഷൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും ഒരു ആഘോഷത്തിൻ്റെ മൂടിലാണ്. പ്രത്യേകിച്ച് അത് നമ്മൾ മലയാളികളെ, നമ്മളൊരു ആത്മവിമർശനം തന്നെ നടത്തുകയാണെങ്കിൽ മലയാളികളുടെ ഒരു പ്രശ്നമാണിത്. കാര്യം ഒരു വീണ് കിട്ടുന്ന എന്തും അവധിയാക്കി മാറ്റി അതിനെ അങ്ങ് ആഘോഷമാക്കുക. അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയായിരുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ ബിവറേജസ് കോർപ്പറേഷൻ മുന്നിൽ കണ്ട നീണ്ട ക്യൂ. ഒരു പക്ഷേ ഈ അടുത്ത കാലത്തെങ്ങും കൊറോണയുടെ സമയത്ത് പോലും കാണാത്ത ഒരു ക്യൂ, അത് കഴിഞ്ഞ് ഇത്രയും വലിയൊരു ക്യൂ കണ്ടത് ഈ ഒരു സമയത്താണ്. കാര്യം 4 ദിവസത്തേക്കുള്ള സ്റ്റോക്കാണ് വാങ്ങിച്ച് വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി കണ്ട ഒരു ക്യൂ. നമ്മൾ അന്വേഷിക്കുമ്പോൾ പല സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരൊക്കെ തന്നെ ഓണത്തിന് ലീവ് എടുത്ത് പോകുന്നത് പോലെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ അവർ ലീവ് എടുത്ത് പലരും നാട്ടിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ നാളെ കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാ രീതിയിലും ഇത് ആഘോഷിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരു വിഭാഗം, അത് കണ്ടുകൊണ്ട് തന്നെ ഈ പണിമുടക്ക് വിജയിച്ചു എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പമ്പരവെട്ടികൾ, ഇവർക്കിടയിലൂടെയാണ് സാധാരണക്കാരൻ അവൻ്റെ ജീവിതം കരിപിടിക്കുന്നത്. ഇന്നലെ തന്നെ നമ്മൾ വാർത്തയെ പറഞ്ഞതാണ് ഇതിൻ്റെ നഷ്ടം. ഈ ഒരു ഇപ്പോൾ ആദ്യ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന 600 കോടി നഷ്ടം കേരളത്തിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആദ്യ ദിവസത്തെ മാത്രം. ഇന്നത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്നലത്തെ അതേ രീതിയിലാണെങ്കിൽ 1200 കോടിക്കധികം പോകുന്നുണ്ട് ഈ നഷ്ടം. ഈ വ്യാപാര വ്യവസായ മേഖല, മറ്റ് മേഖലകൾ കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ ഏതാണ്ട് 4000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകും എന്നാണ്.
എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി, നമ്മുടെ തൊഴിലാളി സംഘടനകൾ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വളരെ നിർണായകമായ ഒരു വിഭാഗമാണ് തൊഴിലാളികൾ. ഇവരുടെ സംഘടനാ നേതാക്കൾ എത്രമാത്രം അപക്വരാണ് അല്ലെങ്കിൽ എത്രമാത്രം അശാസ്ത്രീയമാണ് കാര്യങ്ങൾ നീക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ കാണുന്നത് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അതുതന്നെയാണല്ലോ ഇന്ന് രാവിലെ ആനത്താലോട്ടം ആനന്ദിന്റെ പ്രസ്താവനയിലൂടെ പുറത്തുവന്നത്. കാരണം വ്യാപാരി വ്യവസായികൾക്ക് അവർക്ക് ആദ്യത്തെ ദിവസം സമരം കൊണ്ട് തന്നെ കാര്യങ്ങൾ ഏതാണ്ട് മതിയായ എന്നുള്ള രീതിയിലാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ്, പക്ഷേ അവർ അവരുടെ കഞ്ഞിയിൽ പാറ്റ വീഴുന്നു എന്ന് കണ്ടപ്പോൾ അവരിന്ന് കട തുറക്കാൻ തീരുമാനിക്കുന്നു. ഉടനെ ഇദ്ദേഹം മറു പ്രസ്താവന ഇറക്കുന്നു, ആളില്ലാതെ എന്തിന് കട തുറക്കുന്നു? അപ്പോൾ ഇദ്ദേഹം തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ്, ആൾ നിങ്ങൾ കട തുറന്നാലും ആളുകൾ പുറത്തിറങ്ങില്ല വരില്ല. ഇവിടെ ആരാണ് ഇത് തീരുമാനിക്കുന്നത്? ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്ക് വീട്ടിന് പുറത്തോട്ടിറങ്ങാൻ? ശരിയാണ്, കൊറോണ വന്നപ്പോൾ നമ്മുടെ ഭരണകൂടം നിർബന്ധിച്ചാണ് അവരെ വീട്ടിലിരുത്തിയത്. കാര്യം അത് അങ്ങനത്തെ ഒരു പരിതസ്ഥിതിയായിരുന്നു. അല്ലാതെ കണ്ട് ഇങ്ങനെ ഹർത്താലും പണിമുടക്കും നിശ്ചയിച്ചുകൊണ്ട് ജനങ്ങളെ വീട്ടിലിരുത്താൻ ആർക്കാണ് അധികാരമുള്ളത് അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ളത്? ഇതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഈ പണിമുടക്കിൻ്റെ സീസൺ ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല, പണിമുടക്കിൻ്റെ സീസൺ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെയും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എല്ലാ വർഷവും പതിവുള്ളതാണ് ഇങ്ങനെ ഒരു പണിമുടക്ക്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇതിനെയും കാണാൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം, വിദഗ്ധർ എല്ലാം ഈ പണിമുടക്കിനെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. അതായത് മാർച്ച് മാസം ഏറ്റവും കൂടുതൽ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിറ്റുവരവ് വരുന്ന ഒരു മാസമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നികുതി വരുമാനം അടക്കം ഏറ്റവും കൂടുതൽ വരുമാനം വരേണ്ടതാണ്. കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാഭത്തിൻ്റെ ഭൂരിഭാഗവും വരുന്നത് ഈ മാർച്ച് മാസത്തിലാണ്. അതുകൊണ്ട് മറ്റ് സേവന മേഖലകൾ, ഇൻഷുറൻസ് സെക്ടർ ആയിക്കോട്ടെ, ബാങ്കിങ് മേഖലയായിക്കോട്ടെ, ഏറ്റവും അധികം ലാഭവും അതുപോലെ തന്നെ ഏറ്റവും അധികം റവന്യൂവും ഉണ്ടാകുന്നത് ഈ മാർച്ച് മാസത്തിലാണ്. അതിനെയാണ് ഈ 48 മണിക്കൂർ സ്തംഭനാവസ്ഥ എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ തൊഴിലാളി നേതാക്കൾക്ക്, സംഘടനാ നേതാക്കൾക്ക് യാതൊരുവിധ അടിസ്ഥാന ബോധ്യവുമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മാർച്ച് എൻഡിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള ഈ പണിമുടക്കിനെ കുറിച്ച്. അവർക്കൊരു ബോധ്യമില്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ അത് വാർത്ത ചെയ്തിട്ടുണ്ട്. ഒരു സഖാവ് റോഡ് തടയുന്നു. എന്തിനാണ് റോഡ് തടയുന്നതെന്ന് തടഞ്ഞ ആൾ ചോദിക്കുമ്പോൾ ഒരു ഹോണടിയുടെ പുകമറയിൽ അയാൾ ഓടി ഒളിക്കുന്ന ഒരു ദൃശ്യം, അതിപ്പോൾ വളരെയധികം വൈറലായി ഈ സോഷ്യൽ മീഡിയകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ്. അപ്പോൾ അത് തന്നെയാണ് ജനങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഇപ്പോൾ ജനങ്ങൾക്ക് പണ്ടത്തെ പോലെയല്ല, പണ്ട് ജനങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചിരുന്ന മാത്രം കാലമാണ്. ഇപ്പോൾ മാധ്യമങ്ങളുടെയും കാലം കഴിഞ്ഞ് സമൂഹ മാധ്യമങ്ങളുടെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എഡിറ്ററില്ലാത്ത മാധ്യമമാണ് സമൂഹ മാധ്യമം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവർ കൃത്യമായി സത്യം ബോധ്യപ്പെടുത്താനുള്ള വേദി അവർക്ക് തന്നെയുണ്ട്. പലയിടങ്ങളിലുള്ള കാഴ്ചകൾ, ഈ പണിമുടക്ക് നടന്നപ്പോൾ വന്ന പുറത്തു വന്ന കാഴ്ചകളെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളല്ല, ഇത് ആളുകൾ പകർത്തിയ, ജനങ്ങൾ പകർത്തിയ ചിത്രങ്ങളാണ്. കാര്യം അപ്പോൾ ജനങ്ങൾക്ക് സത്യം ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരത് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പണിമുടക്കുകളോ ഹർത്താലുകളോ ബന്ദുകളോ ഒന്നും ഇനി ഈ നാട്ടിൽ വില പോകില്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞതോടെ എല്ലാവർക്കും ഈ പൂട്ടിയിരിപ്പിൻ്റെയും അടച്ചിരിപ്പിൻ്റെയും ഒക്കെ ഒരു ഫ്രസ്ട്രേഷൻ നന്നായിട്ട് അനുഭവിച്ചവരാണ് നമ്മൾ. അത് മലയാളികളല്ല, ഭാരതീയർ ഒട്ടുക്കും. അതുകൊണ്ട് തന്നെ ഈ അഖിലേന്ത്യാ പണിമുടക്കെന്ന് ഓമനപ്പേരിട്ട് വിളിച്ച ഈ പണിമുടക്കിനെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് തെല്ലും ഏശിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ കളിക്കാവിള ബോർഡറിൽ തന്നെ ഇഞ്ചിവിള എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തമിഴ്നാട് കേരള അതിർത്തി പങ്കിടുന്ന ഇഞ്ചിവിള. ഇഞ്ചിവിളയിൽ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, ഇഞ്ചിവിളയുടെ കേരളം ഭാഗത്ത് എല്ലാം അടഞ്ഞു കിടക്കുന്നു, ആരും പുറത്തിറങ്ങുന്നില്ല. റോഡിൻ്റെ മറുഭാഗത്ത് എല്ലാം സാധാരണ നിലയിൽ, അവിടെ ചന്ത പ്രവർത്തിക്കുന്നു, ബാങ്ക് പ്രവർത്തിക്കുന്നു, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ വണ്ടികളുണ്ട്, ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നു, നാമമാത്രമായിട്ടാണെങ്കിലും KSRTC സർവീസും നടത്തുന്നുണ്ട്. ഇവിടെയാണ് പണിമുടക്കിൻ്റെ പേരിൽ 2 ദിവസത്തെ സുഖവാസം അനുഭവിക്കാൻ ജനങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് വ്യസനപൂർവ്വം തന്നെ പറയേണ്ടി വരും. അതെ, ഇവിടെ ഈ കേരളത്തിൽ പണിമുടക്ക് വിജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. 2 വിഭാഗങ്ങളാണ് ഇവിടെ കേരളത്തിൽ പണിമുടക്ക് വിജയിപ്പിക്കുന്നത്. ഒന്നാമതായി ഇവിടുത്തെ സർക്കാർ വിഭാഗം, സർക്കാർ ജോലി ജീവനക്കാരാണ്. സർക്കാർ ജീവനക്കാർക്ക് 2 ദിവസത്തെ, പലപ്പോഴും ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന പണിമുടക്കുകൾക്ക് ശമ്പളത്തോടുകൂടിയുള്ള അവധി പ്രഖ്യാപിക്കുക സർവ്വസാധാരണമാണ്. ഇന്നലെ കോടതി ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഡയസ്നോൺ ഉണ്ടായത്. അത് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു കണ്ണിൽ പൊടിയുടെ മാത്രമാണ്. ഇത് കഴിയുമ്പോൾ ഇവർക്ക് ഈ ശമ്പളത്തോടുകൂടി തന്നെയാണ് ഈ 2 ദിവസത്തെ അവധിയും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, അതുപോലെ ഹരിഹാരം കഴിക്കുന്നവരാണ്, ഈ സത്യം എല്ലാവർക്കും അറിയാം. അതുപോലെ കേരളത്തിൽ ഉയർന്ന കൂലി, പല മേഖലകളിലും ഉയർന്ന കൂലിയുണ്ട്. അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഇവിടെ ഹർത്താലായിരുന്നാലും ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു വിഭാഗമുണ്ട്. ഈ 2 വിഭാഗങ്ങളാണ് കേരളത്തിൽ ഹർത്താലുകൾക്ക് തലേ ദിവസം മദ്യവും അതുപോലെ തന്നെ ചിക്കനും മറ്റ് വിഭവങ്ങളുമായി ഹർത്താലുകളെ ആഘോഷമാക്കി മാറ്റുന്നത്, തെരുവീഥികളെ വിജനമാക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതിൽ പുതുതായി
ജോലിക്കെത്തുന്ന, കോർപ്പറേറ്റ് ജോലികളിലേക്ക് എത്തുന്ന സ്വകാര്യ ജീവനക്കാർ, അതായത് അവസാന ടയറിലുള്ള ജീവനക്കാർ, അവർക്ക് ലീവ് എടുക്കാൻ സാധിക്കില്ല. ലീവ് എടുത്തു കഴിഞ്ഞാൽ പോകാനും സാധിക്കില്ല. അതായത് അവർക്ക് ഈ പൊതുഗതാഗതം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കാരണം പോകാനും സാധിക്കില്ല, പോകാനിരിക്കാനും പോകാതിരിക്കാനും കഴിയില്ല എന്നൊരവസ്ഥ. പ്രത്യേകിച്ചും ഹോട്ടലുകളിലെ ജീവനക്കാർ, വസ്ത്രവ്യാപാരശാല, ജുവലറി ജീവനക്കാർ, ഇവരെല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ്. ഓരോ പണിമുടക്കിനും അവരുടെ ശമ്പളം, തുച്ഛമായ ശമ്പളം, ദിവസ ശമ്പളം കട്ട് ചെയ്യുന്ന ഒരു പ്രവണത, പല കമ്പനികൾ അവർക്ക് കട്ട് ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ രണ്ട് ദിവസമാകുമ്പോൾ രണ്ട് ദിവസത്തെ ശമ്പളം പോകുന്നു, അവർക്ക് പ്രതിമാസ ബഡ്ജറ്റിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ദരിദ്രരെ അതിദരിദ്രരാക്കി തീർക്കുന്ന ഒരു ഒരു ഇത് കൂടി, ഒരു കഴിവ് കൂടി ഈ ഹർത്താലുകൾക്കുണ്ട്. പക്ഷേ അത് ഭരണാധികാരികൾ കാണുന്നില്ല. അല്ല, ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ പാവപ്പെട്ടവന്റെ പാർട്ടി എന്നുള്ള വെളിപ്പേരിന്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഇത് കോർപ്പറേറ്റുകളുടെ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് താഴെ തട്ടിലേക്കുള്ളവരുടെ ഇത്തരത്തിലുള്ള പരാധീനതകൾ ഇവർ കാണാതെ പോകുന്നതെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. മാത്രമല്ല, ഈ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി വടിയെടുത്ത് ഒക്കെ ആളുകളെ വീട്ടിലിരുത്തുമ്പോഴും നമ്മൾ ഇന്നും കാണുന്ന കാഴ്ച, അത്യാവശ്യം സഹാക്കന്മാർ കൊടി വണ്ടിയിൽ കുത്തി നിർത്തി അവർ യഥേഷ്ടം സഞ്ചരിക്കുന്നുണ്ട്. ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസന്റെ തിരക്കഥയിൽ വന്ന സന്ദേശം എന്ന സിനിമയാണ്. അതിൽ ശ്രീനിവാസൻ തന്നെ അവതരിപ്പിച്ച പ്രഭാകരൻ കോട്ടപ്പള്ളി ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അവിടെ താത്വിക ആചാര്യനായ, അതായത് നമ്മുടെ ശങ്കരാടി കൈകാര്യം ചെയ്ത കഥാപാത്രം, അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന തീയതിയാണെങ്കിൽ വേണ്ട, ആ ദിവസം മകളുടെ കുഞ്ഞിൻ്റെ ചോറൂണാണ്, നമുക്ക് മാറ്റി ചിന്തിക്കാം. ആ പ്രഭാകരൻ കോട്ടപ്പള്ളിയുടെയും ആ താത്വിക ആചാര്യൻ്റെ കാലത്തിൽ നിന്നും ഒട്ടും ഈ പാർട്ടി മുന്നോട്ട് പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴും. അതെ, എന്ന് മാത്രമല്ല കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസിനായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും തകുതിയായി പണിമുടക്ക് അവരെ ബാധിച്ചിട്ടില്ല. അവരുടെ പന്തൽ ഉൾപ്പെടെയുള്ള ഇന്റീരിയർ ഡെക്കറേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളികളും അവിടെ പണിയെടുക്കും. ബംഗാളികളെ കൊണ്ടുവന്ന് പണിയെടുക്കുന്നു. അവിടേക്കുള്ള വാഹന ഗതാഗതത്തിന് തടസ്സം നേരിടുന്നില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒന്നിനെയും ഇതിനെ ബാധിക്കുന്നില്ല, മറിച്ച് പൊതുജനങ്ങളെ വഴിയിൽ തടയുന്നു. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഉച്ചയോടുകൂടി, രാവിലെ ഏതാണ്ട് 10 മണിക്ക് ശേഷം തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലത്ത് അരങ്ങേറിയ സംഭവങ്ങൾ, അത് സ്വകാര്യ വാഹനത്തിൽ വരുന്നവരെ പോലും തടയുന്നു, ആശുപത്രിയിൽ പോകുന്നവരെ തടയുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ നിയമം പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയുണ്ടായി, അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നിയമം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിച്ച മറുപടി എന്തെന്നാൽ, തടയുന്നുണ്ടെങ്കിലും അവരെ വിട്ടയക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പോലീസുകാർ അവിടെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും ഇതിൽ നമുക്ക് ദയനീയമായ ഒരു അവസ്ഥ കാണേണ്ടി വരുന്നത് പോലീസുകാരുടെയാണ്. കാര്യം അവർക്ക് സമരക്കാരോടൊപ്പവും നിൽക്കാൻ കഴിയുന്നില്ല, ജനങ്ങളോടും ഒപ്പവും നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. വളരെ ദയനീയമാണ് പോലീസുകാരുടെ കഷ്ടം. ഒരുപാട് പോലീസ് സുഹൃത്തുക്കൾ നമുക്കുണ്ട്, എങ്കിലും നമ്മൾ പറയുകയാണ് പരമ ദയനീയമാണ് നിങ്ങൾ ഈ ഒരു സാഹചര്യം നേരിടുന്നതിൽ പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും കുമാർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ രണ്ട് ദിവസത്തെ പണിമുടക്ക് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിനെതിരെയാണ് ഈ സമരം നടത്തിയതെന്ന് പറയുന്നു. ഇത് കണ്ടിട്ട് കേന്ദ്രം കണ്ണ് തുറക്കുമോ, അല്ലെങ്കിൽ ഈ രണ്ട് ദിവസം നഷ്ടപ്പെട്ട 1200 കോടി കേരളത്തിന് കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? പാർട്ടി നാളെ മുതലെങ്കിലും ഇനി ബക്കറ്റ് പിരിവ് നടത്തിയെങ്കിലും ഈ ഒരു കമ്മി, അതായത് രണ്ട് ദിവസത്തെ ഈ ഒരു ബജറ്റ് കമ്മി പരിഹരിക്കാൻ ഇവർ മുന്നിട്ടിറങ്ങുമോ തുടങ്ങിയ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ കാര്യമാത്ര പ്രസക്തമായി തന്നെ പ്രചരിക്കുന്നത്. എന്തായാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു അർത്ഥമുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇത്തരത്തിലുള്ള സഹാക്കന്മാർ ബാധ്യസ്ഥരുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്, നമുക്ക് അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. ഈ പറഞ്ഞ ജനങ്ങളെ പൂർണ്ണമായും അടച്ചിരുത്തിക്കൊണ്ടുള്ള ഈ സമരം നടക്കുമ്പോഴും സമരത്തിന് വേണ്ടി എല്ലാ ജംഗ്ഷൻ തോറും ഇവർ പന്തൽ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. രാത്രി ഇവിടെ ഗാനമേള, അതുപോലെ ബീഫും പൊറോട്ടയും, ഒപ്പം രാത്രി ഒരു 10 മണിക്ക് ശേഷം അവിടെ ലൈറ്റ് അണയുന്നുമുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് അണയുന്നതിൻ്റെ മറവിൽ ഇനി അതിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയില്ല. തീവ്രത കൂടിയതൊന്നും സംഭവിക്കാതിരിക്കാൻ പാർട്ടി മുൻകരുതലെടുത്തതായിട്ട് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഇക്കോ സിസ്റ്റം അതാണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ സംഭവിച്ചാലും ഇവർക്ക് ഭരണ തുടർച്ച ഉണ്ടാകുന്നതും പാർട്ടി വളരുന്നതും, അത് അവരുടെ ടീഷർട്ടുകളിൽ തന്നെ ആലേഖനം ചെയ്തിട്ടുള്ളതുപോലെ. ഇനിയും ഇതൊരു ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഈ സമരം നടക്കുമ്പോഴും എല്ലാവരും ചോദിക്കുന്നത്. ഇനിയും ഈ ഒരു പാർട്ടിക്ക് ഇവിടെ ഭരണ തുടർച്ച ഉണ്ടാകുമോ? ഇത് കേരളമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി.